ഞാൻ രണ്ട് മാനുഷികമായിട്ടുള്ള ആവശ്യങ്ങളെ ഉന്നയിച്ചിട്ടുള്ളൂ. ഒന്ന് എൻ്റെ വീട്ടിലേക്ക് ഭാര്യയെ വിളിക്കണം, അതുപോലെ എൻ്റെ മകൻ പഠിക്കുകയാണ് പുറത്ത്, അവരെ ഫോൺ ചെയ്യണം. രണ്ടാമത്തെ കാര്യം, ഇവിടെ കൊട്ടാരക്കര ജയിലിൽ പിന്നെ നിലത്ത് കിടക്കുന്നതുകൊണ്ട് ചില ശാരീരികമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങളുണ്ട്, നടുവേദനയും മറ്റു കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് സാധിക്കുമെങ്കിൽ സി പി യിലേക്ക് ഒന്ന് മാറ്റിത്തരണം. ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ അപേക്ഷിച്ചിട്ടുള്ളൂ, മറ്റൊരു പരിഗണനയും ചോദിച്ചിട്ടില്ല. ഒരു രാഷ്ട്രീയ പ്രവർത്തകന് കിട്ടേണ്ട ഒരു പരിഗണനയും ചോദിച്ചിട്ടില്ല. ഇന്നലെയും കഴിഞ്ഞ 5 ദിവസമായിട്ട് ചോദിച്ചിട്ടില്ല. സാധാരണ തടവുകാരോടൊപ്പമാണ് കഴിയുന്നത്, അവരോടൊപ്പമാണ്. പിന്നെ അവർക്ക് എന്തൊക്കെ സൗകര്യങ്ങളുണ്ടോ അത്രയും സൗകര്യങ്ങൾ മാത്രമേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. മറ്റൊരു പരിഗണനയും ആവശ്യപ്പെടുന്നില്ല. സാധാരണ തടവുകാരെ പോലെ കഴിയാൻ തന്നെയാണ്. പോലീസിനോട് നിലപാട് ചെയ്തിട്ടുണ്ട്. പോലീസിനോട് നാളെ റിപ്പോർട്ട് നൽകാനാണ് പോലീസ് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. പോലീസ് നാളെ കോടതി ജാമ്യാപേക്ഷയിൽ നിലപാട് ചെയ്യുകയും ചെയ്യും. രണ്ടാമത്തേത് പ്രതിസന്ധപ്രദേശം പോലീസ് കോടതി വേണം. കേസ് തന്നെ ചോദ്യം ചെയ്യാനായി പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് അന്വേഷണത്തിന് നൽകിയ അപേക്ഷയാണ്. ഈ അപേക്ഷയിലും കോടതി നാളെ തീരുമാനമെടുക്കും. മറ്റത് കേസ് കേന്ദ്രത്തിൻ്റെ തന്നെ രണ്ട് അപേക്ഷകളാണ്. അത് ഒന്ന് കൊട്ടാരക്കര പുറകോട്ട് പോകണം. ഞാൻ എവിടെയോ പ്രസംഗിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേസാണ്. അതിൻ്റെ ഉദ്ദേശം കണ്ണൂർ സെൻട്രൽ ജയിലിൽ എന്നെ കുറച്ച് ദിവസം കിടത്തുക എന്നുള്ളതാണ്. എനിക്കറിയാം അതിൻ്റെ പിന്നിൽ ആരാണെന്ന്. കൊടും ക്രിമിനലുകൾ, സി പി എം ക്രിമിനലുകൾ താമസിക്കുന്ന കണ്ണൂർ സെൻട്രൽ ജയിലിൽ കുറച്ച് ദിവസം എന്നെ കിടത്താനുള്ള ഒരു വളരെ ആസൂത്രിതമായിട്ടുള്ള ഗൂഢാലോചനയാണ്. അത് സി പി എമ്മിൻ്റെ ഉന്നത നേതാക്കന്മാർ മുഖ്യമന്ത്രിയുടെ ഓഫീസൊക്കെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നത്. ബി ജെ പി ഉന്നത നേതാക്കൾ കേസുകളിലുൾപ്പെടെ വസന്തല്ലങ്കിലുൾപ്പെടെയുള്ള മറ്റു ആളുകളെ മുഴുവൻ കേസിൽപ്പെടുത്തുന്നുണ്ട്. ഇത് ഇവിടെ സന്നിധാനത്ത് നിന്ന് മാറ്റി നിർത്തിയിട്ട് തീർച്ചയായിട്ടും സന്നിധാനത്തുനിന്ന് പരിസര പ്രദേശത്ത് നിന്നും ഞങ്ങളെയൊക്കെ ആട്ടി ഓടിച്ച് യുവതി പ്രവേശനം സാധ്യമാക്കുക. നേരത്തെ പോലെയുള്ള അത്തരം സ്ത്രീകളെ അവിടെ, യുവതികളെ അവിടെ കയറ്റാൻ വേണ്ടിയിട്ടുള്ള പരിസരമാണ്. പക്ഷെ അത് വിജയിക്കാൻ പോകുന്നില്ല. അയ്യപ്പ സൈന്യം വളരെ ശക്തമാണ്. പിടിക്കുന്ന കാര്യമില്ല, അതേ ഓടിപ്പോന്നാണെന്നല്ലോ സാർ. പോലീസ് നടത്തുന്നത് പറയുന്നു. ഇത് തീർത്തും രാഷ്ട്രീയപരമായും നിയമപരമായും വഴി പോലീസ്.
പണം കൊടുത്ത് റസീത് എടുത്തിട്ടാണ് ഞാൻ സന്നിധാനത്ത് പോയത്. അവിടെ അഞ്ചു നേരം ഞാൻ പിന്നെ സോപാനത്തായിരുന്നു. എല്ലാ വിഷ്വൽസിലും എല്ലാ മീഡിയ ചാനലുകളിലും എല്ലാ പോലീസിന്റെ വിഷ്വൽസിലും ഞാൻ അഞ്ചു നേരം സോപാനത്തായിരുന്നു. എല്ലാ രാവിലെ നട തുറന്നത് മുതൽ സന്നിധാനം വരെ ഞാൻ അവിടെ പൂർണ്ണ സോപാനത്തായിരുന്നു. സൂര്യ ജലന്തൂരിന്റെ സപ്പോർട്ട്, സൂര്യ ജലന്തൂരിനെ അല്ല, അവിടെ അവിടെ പിന്നെ അവിടുത്തെ അവിടെ എത്തിയ എല്ലാ അയ്യപ്പ ഭക്തരെയും സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഈ കള്ളക്കേസ് എടുത്തു എന്ന് വിചാരിച്ചിട്ട് എനിക്ക് അയ്യപ്പ സംരക്ഷണം അയ്യപ്പന്റെ സൂര്യ ജലന്തൂർ എന്ന് പറയുന്നത് ഒരു വികലാംഗനായിട്ടുള്ള ഒരു അംഗപരിമിതനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹം ഈ കേസിൽ എവിടെയും ഇല്ല. അദ്ദേഹത്തിന്റെ ഒരു വിഷ്വൽ പോലും പോലീസിന് കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാനോ സൂര്യ ജലന്തൂറോ ഉൾപ്പെടെ ഒരാളെയെങ്കിലും ഈ സംഭവത്തിൽ എവിടെയെങ്കിലും ഒരു വിഷ്വൽ നിങ്ങൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ അരിച്ചു പെറുക്കി പരിശോധിച്ചോളൂ. ഞങ്ങൾ എന്തെങ്കിലും ഒരു വാക്കുകൊണ്ട് പോലും ഒരു അതിക്രമം കാണിച്ചിട്ടുണ്ടെങ്കിൽ പൊതുജീവിതം അവസാനിപ്പിക്കുന്നതിന് എനിക്ക് മടിയെയും സർക്കാരിനെയും വിമർശിക്കുന്നതിലുള്ള പിന്നെ നടപടിയാണ്. മാത്രമല്ല സന്നിധാനത്ത് ശക്തമായിട്ടുള്ള പിന്നെ അയ്യപ്പ വിശ്വാസികൾക്ക് വേണ്ടി നിലകൊണ്ടോ അയ്യപ്പ ധർമ്മം സംരക്ഷിക്കാൻ നിലകൊണ്ടോ ഈ ഈ സർക്കാരിന്റെ ഗൂഢാലോചന പൊളിച്ചടിക്കുക എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അയ്യപ്പ വിശ്വാസത്തിന് വേണ്ടിയിട്ട് ഉറച്ചു നിൽക്കും. അതിന് യാതൊരു മടിയും